ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:33 മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ കുറിച്ചാണ് സുവിശേഷകൻ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിന്റെ ഉള്ളിലെ വെളിച്ചം നഷ്ടപ്പെടാതെ കെടാതെ കാത്തുകൊള്ളണം. അത് പറയുടെ കീഴിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒളിച്ചു വയ്ക്കുന്ന ശൈലികൾ ഉണ്ടായെങ്കിൽ അത് ഒഴിവാക്കുക എന്ന സുവിശേഷകന്റെ ആഹ്വാനം എപ്രകാരം നമ്മുടെ സാധാരണ ജീവിതവുമായി നമുക്ക് ബന്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചു നോക്കാം. എന്നിലെ വെളിച്ചം എന്ന് പറയുന്നത് ശരിക്കെനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടോ? പ്രകാശത്തെ എനിക്ക് എപ്രകാരമാണ് തിരിച്ചറിയുവാൻ സാധിക്കുക? ഏത് തരത്തിലുള്ള പ്രകാശമാണ് വെളിച്ചമാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ള ചിന്ത നാം ഓരോരുത്തരും ഇന്ന് ഉയർത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ വെളിച്ചത്തെ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുക? അങ്ങനെ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ എന്റെ ജീവിതം വഴി, എന്റെ ഇടപെടൽ വഴി, എന്റെ സമൂഹത്തിലെ എന്റെ ജീവിത ശൈലി വഴി, എന്റെ സംസാരം വഴി ഒക്കെ എനിക്ക് എന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടോ എന്ന്, ഉള്ള വെളിച്ചത്തെ എപ്രകാരമാണ് എന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് തിരിച്ചറിയുവാനും സാധിക്കുമെന്ന് ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉള്ളിലെ വെളിച്ചം മറച്ചു വയ്ക്കരുത് എന്ന് പറയുന്നുണ്ട്. മറച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുള്ള കഴിവുകളുണ്ട്, എന്നിലെ സാധ്യതകളുണ്ട്, എന്നിലെ നന്മകളുണ്ട്, ഇതൊക്കെ പ്രയോഗിക്കാതെ അലസമായ ഒരു ജീവിത ശൈലി ഞാൻ പുലർത്താൻ പാടില്ല എന്നാണ് സുവിശേഷം ഇന്ന് ആവശ്യപ്പെടുക. അലസമായ ജീവിത ശൈലിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് എന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തില്ല, എന്റെ കഴിവുകളെ തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല, എന്റെ നന്മകളെ തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. എന്റെ കഴിവുകളും എന്റെ നന്മകളും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട്, എന്റെ കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്കായിട്ട്, ഞാൻ ഇടപെടുന്ന വ്യക്തികളുടെ നന്മയ്ക്കായിട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഞാൻ വളർത്തിയെടുക്കണം എന്ന സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് മാത്രമായിട്ട്, എന്നിൽ മാത്രമായിട്ട് ഞാൻ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു ശൈലി ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവനവന്റെ കാര്യം നോക്കിക്കൊണ്ട് മാത്രം ജീവിക്കുക, മറ്റുള്ളവരെ കുറിച്ച് പരിഗണനയില്ലാതെ ജീവിക്കുക, അതൊന്നും എന്റെ കാര്യമല്ല, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് കഴിയുന്ന സഹായങ്ങൾ അർഹിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യാനായിട്ടുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ കടമയാണ്, എന്റെ ഔദാര്യമല്ല, അമുദാര്യമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും നടക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് എന്റെ ഉള്ളിലെ വെളിച്ചത്തെ പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ ഒന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് സാധിക്കാതെ വരിക. കാരണം എനിക്ക് ചെയ്യാവുന്നൊരു നന്മ, എനിക്ക് ചെയ്യാവുന്നൊരു ഉപകാരത്തെ ഞാൻ മറച്ചു വയ്ക്കാനായിട്ട് പാടില്ല. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്, വെളിച്ചം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ വെളിച്ചത്തെ ഒരുവൻ സ്വയം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആ വെളിച്ചം പ്രകാശമായിട്ട് മറ്റു വ്യക്തികൾക്ക് കാണുവാൻ സാധിക്കണം. അത് എന്റെ ജീവിതം വഴിയേ സാധിക്കുകയുള്ളൂ. ഈ ഒരു സന്ദേശമായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുമ്പോൾ നാം അത് ഉയർത്തി കാണിക്കേണ്ടത്. 25 നോമ്പിന്റെ ഈ ഒരുക്കവേളയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, എന്നിലെ കഴിവുകളും എന്നിലെ നന്മകളും എന്റെ പരോപകാര പ്രവൃത്തികളും എത്രമാത്രം തീവ്രതയും തീഷ്ണതയും നിറഞ്ഞതാണ്. സമയം കിട്ടുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു ശൈലിയാണോ? നല്ല കാര്യം ചെയ്യുവാനായിട്ട്, നല്ലത് കണ്ടെത്തുവാനായിട്ട്, തിരഞ്ഞു നടന്ന് നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു തീഷ്ണത എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടോ? ആ ഒരു കണ്ടെത്തലിലേക്ക് നമുക്ക് നടക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ചാവറപിതാവ് പറയുന്നുണ്ട്, അന്യന് നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല എന്ന്. നമ്മുടെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളാണ് രേഖപ്പെടുത്തുക, എന്നിലെ വെളിച്ചത്തിന്റെ പ്രവൃത്തികളെയാണ് രേഖപ്പെടുത്തുക. വെളിച്ചത്തിന്റെ മക്കൾ എന്ന പേരുള്ള ഒരു വേദപാഠ പുസ്തകം തന്നെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതായത് വെളിച്ചത്തിന്റെ മക്കളായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. എന്നിലെ വെളിച്ചത്തെ കണ്ടെത്തി ആ വെളിച്ചത്തെ പീഠത്തിന്റെ മേൽ ഉയർത്തി വെച്ചുകൊണ്ട് അനേകം ആളുകൾക്ക് അത് ഉപകാരപ്പെടുവാനായിട്ട് എന്റെ ജീവിതം ഉപകാരപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.